വിശദമായ വാർത്തകളിലേക്ക്. റഫാൽ കരാറിൽ കേന്ദ്ര ഇടപെടലിന്റെ കൂടുതൽ രേഖകൾ പുറത്ത്. ഫ്രാൻസുമായുള്ള കരാറിൽ നിന്ന് അഴിമതി വിരുദ്ധ ചട്ടങ്ങൾ ഒഴിവാക്കി. അനധികൃത ഇടപെടൽ ഉണ്ടായാൽ പിഴ ചുമത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഒഴിവാക്കിയത്. വ്യവസ്ഥ ഒഴിവാക്കിയത് മോദി ഇടപെട്ട്. ഇതിന് തെളിവായി കൂടുതൽ രേഖകൾ ദേശീയ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? പ്രിയ, നിർണായകമായ മറ്റു ചില രേഖകളാണ് ഈ റാഫേൽ കരാർ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാജ്യാന്തര പ്രതിരോധ കരാറുകളിൽ ഉൾപ്പെടുമ്പോൾ കൂട്ടിച്ചേർക്കാറുള്ള അഴിമതി വിരുദ്ധ നിയമപ്രകാരമുള്ള നടപടി ഈ റഫേൽ കരാറിൽ ഒഴിവാക്കിയിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിലാണ് കരാറെങ്കിൽ ഈ അഴിമതി വിരുദ്ധ നിയമം ഒഴിവാക്കുന്നത് അംഗീകരിക്കാനാകും. എന്നാൽ ഇതിനപ്പുറത്തേക്ക് ഫ്രാൻസിലെ ദസാൾട്ട് എന്ന സ്വകാര്യ കമ്പനിയുമായാണ് ഇന്ത്യ റഫേലിൽ പ്രതിരോധ കരാർ ഒപ്പിട്ടത്. അതുകൊണ്ട് തന്നെ ദസാൾട്ട് ഏവിയേഷനുമായുള്ള ഈ കരാറിൽ അഴിമതി നിരോധന നിയമം ഒഴിവാക്കിയത് എന്തിനെന്ന സംശയം ഇപ്പോൾ രൂക്ഷമാകുന്നുണ്ട്. 2016 സെപ്റ്റംബർ 23 ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഈ റഫേൽ കരാറിൽ ഒപ്പുവെക്കുന്നത്. എന്നാൽ അന്ന് പോലും ഫ്രാൻസ് ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഇന്ത്യക്ക് നൽകിയില്ല. പിന്നീട് ഒരു സോവറിൻ ഗ്യാരണ്ടി മാത്രമാണ് ഒരു കത്ത് മുഖേന ഇന്ത്യക്ക് നൽകാൻ തയ്യാറായത് ഫ്രാൻസ്. എന്നാൽ അതിനുശേഷമാണ് ഈ കരാറിലെ ഈ അഴിമതി നിരോധന നിയമ വ്യവസ്ഥ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നത്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഓഗസ്റ്റ് 24 ചേർന്ന സമിതി ഈ കരാർ ഇത്തരത്തിൽ തന്നെ അഴിമതി നിരോധന നിയമം അടക്കമുള്ള 8 ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള അതേ കരാർ അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ടു. ഈ കരാർ ഒപ്പിടുന്നതിന് തൊട്ടു മുമ്പ് ധൃതി പിടിച്ച് മനോഹർ പരീക്കറുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്യൂസേഷൻ കൗൺസിൽ ചേർന്നാണ് ഈ മാറ്റം വരുത്താൻ തീരുമാനിച്ചെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രാജ്യാന്തര കരാറുകളിൽ ഒരിക്കലും ഒഴിവാക്കപ്പെടാത്ത ഈ ക്ലൂ എന്തിനൊഴിവാക്കി എന്ന സംശയമായിരുന്നു. കാരണം ഇത് അഴിമതി നിരോധന നിയമപ്രകാരം ഈ പ്രതിരോധ കരാറുകളിലെ ചട്ടത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും ഇതിൽ ഇടനിലക്കാരായി നിൽക്കുന്നവരടക്കം ഏതെങ്കിലും തരത്തിൽ വീഴ്ച വരുത്തിയാൽ പോലും അവരിൽ നിന്ന് ഈ ദസാൾട്ട് ഏവിയേഷൻ എന്ന് പറയുന്ന ആയുധ നിർമ്മാണ കമ്പനിയിൽ നിന്ന് പിഴ ഈടാക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു. നിലവിൽ അങ്ങനെ ഇന്ത്യക്ക് കഴിയുകയുമില്ല. എന്നുമാത്രമല്ല, ഇത്തരത്തിലൊരു കരാർ ഉണ്ടാക്കുന്നത് നേരത്തെ തന്നെ ഈ ഡിഫൻസ് അക്യൂസിയേഷൻ ടീമിലെ പല അംഗങ്ങളും, പ്രത്യേകിച്ച് ധനകാര്യ വകുപ്പിൽ നിന്നുള്ള അംഗവും പിന്നീട് എയർഫോഴ്സിന്റെ ഒക്കെ ഈ അക്യൂസിയേഷൻ ടീമിലെ അംഗവും ഒക്കെ എതിർത്ത് നോട്ട് എഴുതിയിരുന്നു. അത് പക്ഷെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ഇത്തരത്തിലുള്ള എതിർപ്പുകളും ഈ അഴിമതി നിരോധന നിയമം ഒഴിവാക്കിയതൊന്നും കഴിഞ്ഞ സുപ്രീം കോടതിയിൽ നടന്ന കേസിലൊന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമാന്തരമായി ഇടപെടുന്നു എന്ന് പ്രതിരോധ സെക്രട്ടറി അറിയിച്ചതുപോലെ തന്നെയുള്ള നോട്ട് തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും അന്ന് അദ്ദേഹത്തിന്റെ വിവരം മറച്ചുവെച്ചു. ഇപ്പോൾ ഈ അഴിമതി വിരുദ്ധ നിരോധന നിയമം ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യവും സുപ്രീം കോടതിയിൽ മറച്ചുവെച്ചാണ് കേന്ദ്ര സർക്കാർ ഈ കേസിന്റെ വിശദാംശങ്ങൾ സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ റഫേൽ പോലുള്ള വളരെ നിർണായകമായ ഒരു കരാറിൽ ഇത് ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയം. കാരണം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന ഏക പ്രതിരോധ കരാറാണ്. അതിന് തൊട്ട് മുമ്പ് തന്നെ ഈ റഫേൽ ഡീലുമായി ബന്ധപ്പെട്ട് UPA കാലത്ത് 126 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറൊക്കെ നടന്നു വരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഈ ക്ലൂ അതിലുണ്ടായിരുന്നു. അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരം നടപടിയെടുക്കാനുള്ള ചട്ടം അതിലുണ്ടായിരുന്നു. എന്നാൽ ഒപ്പിടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് മനോഹർ പരീക്കറുടെ നേതൃത്വത്തിൽ ചേർന്ന സമിതി അത് മാറ്റി. പിന്നീട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷയുടെ മന്ത്രിസഭാ സമിതി അതിന് അംഗീകാരം നൽകുകയും ചെയ്തിരിക്കുന്നു. സന്തോഷ്, അതുതന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിഷയത്തിൽ അനധികൃത ഇടപെടൽ ഉണ്ടായാൽ പിഴ ചുമത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ടാണ് ഇത് ഒഴിവാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മോദി ഒപ്പുവെച്ച ഈ ഒരു കരാറിൽ 8 ഭേദഗതികളാണ് പ്രതിരോധ മന്ത്രാലയം വരുത്തിയിരിക്കുന്നത് എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. തീർച്ചയായും പ്രിയ, അതായത് ഈ നേരത്തെ തീരുമാനിച്ചിരുന്ന ഈ എഗ്രിമെന്റിൽ 8 ഭേദഗതികളാണ് വരുത്തിയിരിക്കുന്നത്. ആ 8-ൽ ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ ഭേദഗതിയാണ് ഈ അഴിമതി നിരോധന നിയമ ചട്ടപ്രകാരം നടപടിയെടുക്കാം എന്ന ഭേദഗതി. ആ നടപടിയെടുക്കാം എന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ആ ഭാഗം തന്നെ പൂർണ്ണമായി ഒഴിവാക്കി. അങ്ങനെ ഇന്ത്യയിൽ നിലവിലുള്ള ആ നിയമപ്രകാരം നിലവിൽ ഈ കരാറിൽ ഒരു നടപടിയും രാജ്യത്തിന് എടുക്കാനുമാകില്ല. അങ്ങനെ അടക്കം 8
ഭേദഗതികൾ കാരണം ഈ എട്ട് ഭേദഗതികളിൽ മാറ്റം വരുത്താനാണ് കരാർ ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പുള്ള ദിവസം അതായത് സെപ്റ്റംബർ 23 കരാർ ഒപ്പിടുന്നു അതിന് തൊട്ട് മുമ്പുള്ള ആഴ്ചയാണ് മനോഹർ പരീക്കറുടെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് ഇതിൽ മാറ്റം വരുത്തുന്നത് കാരണം ഡിഫൻസ് അക്വിസേഷൻ കൌൺസിലിന്റെ അധ്യക്ഷൻ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറാണ് ആരാണോ പ്രതിരോധ മന്ത്രി അദ്ദേഹമാണ് ആ ചുമതല വഹിക്കേണ്ടത് ഡിഫൻസ് അക്വിസേഷൻ കൌൺസിലാണ് ഈ കരാറുകൾക്കെല്ലാം അന്തിമ അംഗീകാരം നൽകേണ്ടത് അങ്ങനെ അന്തിമ അംഗീകാരം കരാറിന് തൊട്ട് മുമ്പ് നൽകുമ്പോഴാണ് ഇതടക്കം അഴിമതി നിരോധന നിയമ അടക്കമുള്ള എട്ട് ഭേദഗതികൾ മാറ്റം വരുത്തിയത് ബാക്കിയുള്ള ഭേദഗതികളിൽ അത്ര വലിയ പ്രശ്നമൊന്നും നിലവിൽ കാണുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മാധ്യമം ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ പോലും ഈ മാറ്റം ഒരിക്കലും നടക്കുന്ന ഒരു വിഷയമല്ല ഇതിനു മുമ്പ് തന്നെ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികളുമായി പ്രതിരോധ കരാർ ഒപ്പിടുമ്പോൾ ഉറപ്പായും വേണ്ടുന്ന ഒരു മാറ്റമാണ് പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രതിരോധ കരാറുകൾ പോലും സ്വാഭാവികമായി നമ്മൾ പാസാക്കിയ ഇന്ത്യയിൽ നിലവിലുള്ള അഴിമതി നിരോധന നിയമം കൂടി ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയാണ് ദസാൾട്ട് ഏവിയേഷൻ എന്നൊരു സ്വകാര്യ കമ്പനിയുമായി കരാർ ഒപ്പിടുമ്പോൾ അത് ഒഴിവാക്കുന്നത് അസ്വാഭാവികതയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്വാഭാവികമായും ഇന്ത്യയിലെ അവരുടെ പാർട്ട്ണറായ അനിൽ അംബാനിക്ക് ഉണ്ടാകുന്ന വീഴ്ചകളിൽ പോലും രാജ്യത്തിന് ഇപ്പോൾ നടപടിയെടുക്കാൻ കഴിയുകയില്ല കാരണം ഈ റഫേലുമായി ബന്ധപ്പെട്ടുള്ള പിന്നീടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഈ കരാർ ഒപ്പിടുന്നതിൽ ഇടനിലക്കാരുടെ സാന്നിധ്യം ഇവർക്കെതിരെയൊക്കെ നടപടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഭേദഗതി വരുത്തിയതിലൂടെ ഈ അഴിമതി നിരോധന നിയമം എടുത്തു മാറ്റിയതിലൂടെ അത്തരമൊരു നടപടികളിലേക്കൊന്നും രാജ്യത്തിന് കടക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ റഫേൽ കരാറിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഇതുപോലും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചതുമില്ല സന്തോഷ് ഇവിടെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ ഈ റഫേൽ കരാറുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയ മാധ്യമം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഇന്ന് രാഷ്ട്രപതിക്ക് റിപ്പോർട്ട് വെക്കാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഈ ഒരു തെളിവുകളെല്ലാം പുറത്തു വരുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ടാണ് വെക്കാനുള്ള സാധ്യത എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ഒപ്പം തന്നെ കോൺഗ്രസും ശക്തമായി ഇതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആരോപണം തെളിവുകളും എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന് 4 മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ റഫേലിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകിയത് അതിന്റെ അടിസ്ഥാനത്തിൽ CAG അന്വേഷണം പൂർത്തിയാക്കി പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നുള്ള രേഖകൾ അടക്കം പരിശോധിച്ചു എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച വിവരം ആ റിപ്പോർട്ട് ഇന്ന് രാഷ്ട്രപതിക്ക് കൈമാറും കാരണം പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പ് ആ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വെക്കണം അതിന്റെ നടപടിക്രമങ്ങളാണ് ഇന്ന് ആരംഭിക്കുന്നത് രാഷ്ട്രപതിക്ക് കൈമാറും രാഷ്ട്രപതി ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ അധ്യക്ഷൻ എന്നിവർക്ക് ഈ റിപ്പോർട്ട് കൈമാറും അതിനുശേഷം നാളെയോ മറ്റന്നാളോ സഭയുടെ മേശപ്പുറത്ത് വയ്ക്കാനാണ് തീരുമാനം നിലവിൽ കേന്ദ്ര സർക്കാരിന് ഇത് മറ്റന്നാൾ സഭയുടെ മേശപ്പുറത്ത് എത്തിയാൽ മതി എന്ന ആഗ്രഹമാണുള്ളത് കാരണം മറ്റന്നാളത്തോടുകൂടി ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ സമാപിക്കുകയാണ് ബഡ്ജറ്റ് സമ്മേളനത്തിനായി ചേർന്ന സമ്മേളനം 13 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അത് ബുധനാഴ്ചയോടുകൂടി സമാപിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർക്കാരിന്റെ അവസാന പാർലമെന്റ് ദിനം കൂടിയാണ് അതിനുശേഷം സ്വാഭാവികമായി ഇതിന്റെ തുടർ ചർച്ചകൾ അപ്പോൾ പാർലമെന്റിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും അതിനുവേണ്ടിയാണ് അവസാന ദിവസം പാർലമെന്റ് മേശപ്പുറത്ത് ഇത് വയ്ക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന് ഈ പാർലമെന്റിൽ എത്തുന്ന ഈ റിപ്പോർട്ട് പിന്നീട് ശ്രീ പി വി തോമസ് നമുക്കറിയാം റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും ആരോപണങ്ങളുമാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇതാ ദേശീയ മാധ്യമം റഫേൽ കരാറിൽ കേന്ദ്ര ഇടപെടലിന്റെ കൂടുതൽ രേഖകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഫ്രാൻസുമായുള്ള കരാറിൽ നിന്ന് അഴിമതി വിരുദ്ധ ചട്ടങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു ഈ ഒരു ഇടപെടലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഒരു തെളിവുകളാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദേശീയ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് വളരെ സ്തോഭജനകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടപെടലുകൾക്ക് വ്യത്യസ്ത പോയി വരികയാണ് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനമന്ത്രിയുടെ തന്നെ ഇടപെടലിന് കൂടുതലുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സംഭവിച്ചിടത്തോളം വന്നിരിക്കുന്ന എല്ലാ അനധികൃതമായിട്ടുള്ള ഇടപാടുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നേരത്തെ വെളിപ്പെടുത്തുള്ള വെളിപ്പെടുത്തലുകൾ പോലെ തന്നെ സ്തോഭജനകമായിട്ടുള്ള വെളിപ്പെടുത്തലുകളാണിത് ഇപ്പോൾ നമുക്കറിയാനുള്ളത് എന്താണ് ഗവൺമെന്റിന്റെ ഇതിനോടുള്ള മറുപടി കേജ് റിപ്പോർട്ട് എന്തായിരിക്കും കേജ് റിപ്പോർട്ട് ഇന്ന് വരുമോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും റാഫേലിൽ നടന്നിരിക്കുന്നത് വലിയ തിരിപ്പറികളാണ് നടന്നിരിക്കുന്നത് അനധികൃതമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനോ തെളിവാണ് വരുന്നത് നമുക്കറിയാം ഈ നേരത്തെ തന്നെ ബോഫേഴ്സ് ഇടപാടിലും ഇതേ പത്രം തന്നെയാണ് ഒട്ടേറെ വിളവുകളായിട്ട് വന്നത് ചിത്രാ സുബ്രഹ്മണ്യവും മറ്റും
ഒട്ടേറെ ജനീവയിൽ നിന്നും വളരെ ബേസ് ചെയ്തുകൊണ്ട് വളരെയധികം പരിപാടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതങ്ങനെ തള്ളിക്കളയാവുന്ന ഒന്നല്ല, തീർച്ചയായിട്ടും ഇതിന് വളരെ ഗൗരവം അർഹിക്കുന്നതാണ്. അതനുസരിച്ച് ഗവൺമെന്റിൽ നിന്നും കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആവശ്യമാണ്. ഏത് റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പാടില്ല, ഏത് റിപ്പോർട്ടിന്റെ കണക്കുകൾ നമുക്ക് അറിയാൻ പാടില്ല. സി ഏത് റിപ്പോർട്ട് 2G സ്പെക്ട്രത്തിൽ വന്നതായിരുന്നു, അതുപോലെ തന്നെ ബോഫേഴ്സിൽ വന്നതും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ശരിയായ രീതിയിലുള്ള റിപ്പോർട്ട് വരുമോ, വന്നു കഴിഞ്ഞാൽ തന്നെ അത് റാഫേലിലേക്ക് കൂടുതൽ വെളിച്ചം വരുത്തുമോ അതേ അടക്കി വെക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്കറിയണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, രാഷ്ട്രീയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തമായിട്ടുള്ളൊരു റിപ്പോർട്ട് വരുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ കപിൽ സിബൽ ഉയർത്തിയ പോലെ ഈ CAG ഇതിനുള്ള അധികാരമുണ്ടോ? കാരണം അദ്ദേഹം ഇതിന്റെ ഭാഗമായിരുന്നു, ഇതിന്റെ സെറ്റിൽമെന്റിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഈ റഫേൽ ഡീലിന്റെ. അങ്ങനെയുള്ള ഒത്തിരി സംശയങ്ങൾ വരുന്നുണ്ട്. ഏതായാലും CAG റിപ്പോർട്ടിലേക്ക് നമുക്ക് കാത്തിരിക്കാം, നോക്കിയിരിക്കാം. പക്ഷേ അതിൽ നിന്ന് കാര്യമായിട്ട് പ്രതീക്ഷിക്കണമെന്ന് ഇപ്പോഴും സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും ഇന്ന് CAG റിപ്പോർട്ട് രാഷ്ട്രപതിക്ക് മുമ്പിൽ സമർപ്പിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ അറിയുമ്പോൾ തന്നെ CAG രാജീവ് മഹർഷിക്ക് ഇതിൽ ഭിന്ന താല്പര്യമുണ്ട് എന്ന വാദമാണ് പ്രധാനമായും പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതെ, അത് തന്നെയാണ്, കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിന് എന്ത് സാധ്യത അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. ഏതായാലും അത് വരട്ടെ, ഒരു ചടങ്ങുന്ന നിലയിൽ വരട്ടെ, വന്നതിന് ശേഷം വിലയിരുത്താം. ഏതായാലും ഏത് റിപ്പോർട്ട് എന്ത് തന്നെയാണെങ്കിൽ തന്നെയും റാഫേൽ ഡീലിലുള്ള PMOയുടെ ഇടപെടലും പ്രധാനമന്ത്രിയുടെ ഇടപെടലും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ജനത മുമ്പാകെ എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. തീർച്ചയായും വളരെയധികം ശ്രീ PV തോമസ് ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും സന്തോഷിലേക്ക്. സന്തോഷ്, അതുതന്നെയാണ്, CAG ഈ ഒരു വിഷയത്തിൽ ഭിന്ന താല്പര്യമുണ്ടാകും എന്ന് തന്നെയുള്ള ശക്തമായ ആരോപണമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഇപ്പോഴത്തെ CAG അധ്യക്ഷൻ രാജീവ് മഹർഷി നേരത്തെ നരേന്ദ്രമോദിയുടെ ധനകാര്യ സെക്രട്ടറിയൊക്കെ ആയിരുന്നു ജോലി ചെയ്തിട്ട് ആളാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ ഉടൻ അന്നത്തെ ധനകാര്യ സെക്രട്ടറിയെ മാറ്റിയിട്ടാണ് രാജീവ് മഹർഷിയെ ധനകാര്യ സെക്രട്ടറിയായി നിയോഗിക്കുന്നത്. പിന്നീട് 2 വർഷത്തോളം നരേന്ദ്രമോദിയുടെ വിശ്വസ്തരായ ഉദ്യോഗസ്ഥരുടെ ഗണത്തിൽപ്പെട്ട ഒരാളുകൂടിയാണ് രാജീവ് മഹർഷി. അദ്ദേഹം വിരമിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ CAG അധ്യക്ഷനായിട്ട് നരേന്ദ്രമോദി പ്രത്യേക താല്പര്യമെടുത്ത് നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ റഫേൽ സംബന്ധിച്ചുള്ള പരിശോധനയും പൂർത്തിയായത്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിന്റെ ക്രെഡിബിലിറ്റിയിൽ പ്രതിപക്ഷ കക്ഷികൾക്ക് അവിശ്വാസമുണ്ട്. ഇന്നലെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അത് മുമ്പോട്ട് വയ്ക്കുകയും ചെയ്തു. ഇത്തരം ഉദ്യോഗസ്ഥരാണ് രാജ്യത്തിൽ ഇടപെടലുകൾ നടത്താൻ നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് സഹായകരമാകുന്നതെന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ആ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും അത് വിശദമായ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ ഈ CAG ഇടപെടൽ എത്രത്തോളം ശരിയായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കൂടി ഇത് പരിശോധിക്കണം. പരിശോധിച്ചതിന് ശേഷം വരുന്ന അവരുടെ നിർദ്ദേശങ്ങൾ കൂടി നോക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ സുപ്രീം കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച കേന്ദ്ര സർക്കാരിന് CAG മുമ്പിൽ രേഖകൾ മറച്ചു വയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. കാരണം അതനുസരിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ CAG കഴിയുകയും ചെയ്യും. അപ്പൊ ഇന്ന് നൽകുന്ന റിപ്പോർട്ട് പോലും അത്തരത്തിലൊരു അവിശ്വാസത്തിന്റെ പ്രശ്നം നേരിടുന്നുണ്ട്. സന്തോഷ്, ഇപ്പോൾ പ്രധാനമായും ഈ ദേശീയ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ രേഖകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കരാറിൽ നിന്ന് അഴിമതി വിരുദ്ധ ചട്ടങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ്. അത് സത്യമാണെങ്കിൽ, ആ ആരോപണത്തിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടെങ്കിൽ ഒരുപടി മുൻപേ തന്നെ അമ്പെയ്ത് നോക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അതിനാണ് കേന്ദ്രം ശ്രമിച്ചിരിക്കുന്നത് എന്ന് വേണ്ട മനസ്സിലാക്കാൻ. പ്രിയ, ഈ ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിലെ ഉന്നത വൃത്തങ്ങൾ ഇത് സംബന്ധിച്ച് ചില ന്യായീകരണങ്ങൾ നിരത്തുന്നുണ്ട്. ഒന്ന്, UPA കാലത്ത് ഈ അഴിമതി നിരോധന ചട്ടം വളരെ നിർബന്ധമായി ഉൾപ്പെടുത്തിയതുകൊണ്ട് പല പ്രതിരോധ കരാറുകളിൽ നിന്നും സ്വകാര്യ കമ്പനികൾ പിന്മാറി എന്നാണ്. പക്ഷെ അതൊരു ന്യായീകരണമല്ല, കാരണം അത് നൽകുന്ന സുരക്ഷ എത്രത്തോളം വലുതാണ് എന്നതോടുകൂടി വ്യക്തമാണ്. കാരണം ഇന്ത്യയിലേക്ക് പ്രതിരോധ കരാർ ഒപ്പിടാൻ വരുന്ന സ്വകാര്യ കമ്പനികളെ ഏറ്റവും ഭയപ്പെടുത്തിയിരുന്നത് ഇന്ത്യയിൽ പാസാക്കിയ ഈ അഴിമതി നിരോധന നിയമത്തിലെ ചട്ടം തന്നെയാണ്. ഈ ബ്യൂറോക്രസിയൊക്കെ ബാധിക്കുന്ന ഈ ചട്ടം പ്രതിരോധ കരാറുകളിൽ കൂടി ഉൾപ്പെടുത്തിയത് ഇന്ത്യ നടത്തിയ വലിയൊരു നിർണായക നേട്ടമാണ്. അത് സ്വാഭാവികമായും പിന്നീട് വരുന്ന എല്ലാ കരാറുകളെയും സസൂക്ഷ്മം നിരീക്ഷിക്കാൻ ഇന്ത്യക്ക് സഹായകരമാവുകയും ചെയ്തു. കരാർ നിലവിൽ വന്നതിന് ശേഷമുള്ള അതിന്റെ തുടർ നടപടി
നടപടികൾ പോലും ഈ അഴിമതി നിരോധന ചട്ടത്തിന് കീഴിലാണ്. കാരണം അതിൽ ഏതെങ്കിലും ഒരു വീഴ്ച വരുത്തുക, മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടനിലക്കാരുടെ ഇടപെടൽ ഉണ്ടായെന്ന് തെളിയുകയൊക്കെ ചെയ്താൽ അതനുസരിച്ച് ഇവർക്കെതിരെ കേസെടുക്കാനൊക്കെ കഴിയും. ഈ ദസാൾട്ട് ഏവിയേഷൻ അത് സ്വാഭാവികമായും കുറ്റക്കാരാവുകയും ചെയ്യും വീഴ്ച വരുത്തിയാൽ. അപ്പൊ അതൊക്കെ ഭയപ്പെടുന്നത് കൊണ്ടാണ് മുൻപൊക്കെ പ്രതിരോധ കമ്പനികൾ, സ്വകാര്യ കമ്പനികളൊക്കെ ഇന്ത്യയുടെ പ്രതിരോധ കരാറിൽ നിന്ന് പിന്മാറിയെന്നാണ് NDA പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഇത് ഒഴിവാക്കി കൊടുത്തതിലൂടെ ഇത്തരം കമ്പനികളെ സഹായിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. കാരണം അത്തരം ഒരു വലിയ വീഴ്ച എങ്ങനെ ഉണ്ടായി എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. ബോധപൂർവം തന്നെ വരുത്തിയ ഒരു മാറ്റം തന്നെയാണ്. കാരണം കരാറിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ ചട്ടം ഇതിനോടൊപ്പം ചേർത്തിരുന്നു. എന്നാൽ കരാർ ഒപ്പിടുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഇതിൽ മാറ്റം വരുത്തി. മാറ്റം വരുത്താൻ മാത്രമായി അന്നത്തെ പ്രതിരോധ മന്ത്രി മനോഹർ പരീക്കറുടെ അധ്യക്ഷതയിൽ ഡിഫൻസ് അക്യൂസിയേഷൻ കമ്മിറ്റി ചേരുന്നു. കമ്മിറ്റി ചേരുന്നതിന് മുമ്പ് ഇതിന് അനുബന്ധ രേഖകളൊക്കെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ സുരക്ഷാ സമിതി അംഗീകാരം നൽകുകയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഒരു സംശയത്തിന്റെ നിഴൽ വീഴ്ത്തുന്നത്. കാരണം ഇതൊക്കെ ഓരോ ഘട്ടം ഘട്ടമായി കൃത്യമായി ചെയ്തുകൊണ്ട് അതെല്ലാം മാറ്റിവെച്ച് പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി കരാറൊപ്പിടുന്നു. സ്വാഭാവികമായി അനിൽ അംബാനി അടക്കമുള്ളവരുടെ ഇടപെടലൊക്കെ ഇതിൽ സംശയത്തിന്റെ നിഴലിലാകും. ഈ ദസാൾട്ട് ഏവിയേഷൻ പിന്നെ 36 വിമാനങ്ങൾ തരുന്നു എന്നതിനപ്പുറത്തേക്ക് പിന്നീട് ഇതിന്റെ നിർമ്മാണ സാങ്കേതിക വിദ്യ കൂടി ഇന്ത്യക്ക് കൈമാറണം. അതിനാണ് അനിൽ അംബാനി അവർ ഇന്ത്യൻ പാർട്ണറായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വീഴ്ച വരുത്തിയാൽ അനിൽ അംബാനിക്കും ദസാൾട്ട് ഏവിയേഷനും നടപടി നേരിടേണ്ടി വരും. അതിപ്പോൾ ഒഴിവാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ഈ ഭേദഗതിയിലൂടെ ചെയ്തിരിക്കുന്നത്. പ്രിയ, വ്യക്തമാണ്. റഫേൽ കരാറിൽ കേന്ദ്ര ഇടപെടലിന്റെ കൂടുതൽ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. ഫ്രാൻസുമായുള്ള കരാറിൽ നിന്ന് അഴിമതി വിരുദ്ധ ചട്ടങ്ങൾ ഒഴിവാക്കി. അനധികൃത ഇടപെടൽ ഉണ്ടായാൽ പിഴ ചുമത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഒഴിവാക്കിയത്. വ്യവസ്ഥ ഒഴിവാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെട്ട്. ഇതിന് തെളിവായി കൂടുതൽ രേഖകൾ ദേശീയ മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതിന്റെ വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ് നൽകിയത്. ഇടവേള. കേന്ദ്ര സർക്കാർ ആന്ധ്രയോട് തുടരുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചും ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് ദില്ലിയിൽ ഉപവാസ സമരം നടത്തും. ആന്ധ്ര സന്ദർശനത്തിൽ മോദി ചന്ദ്രബാബു നായിഡുവിനെതിരെ നടത്തിയ വിമർശനങ്ങൾക്ക് നായിഡു മറുപടി നൽകിയേക്കും. വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും നായിഡുവിന് പിന്തുണയുമായി എത്തിയേക്കും. ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം നിരാകരിച്ചതോടെ NDA വിട്ട ചന്ദ്രബാബു നായിഡു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിഷയം വീണ്ടും ശക്തമായി ഉയർത്തുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സഹായിക്കുമെന്ന വിലയിരുത്തലിലാണ് നായിഡു. ഇതിന്റെ ഭാഗമായാണ് ദില്ലിയിലെ ഉപവാസ സമരം. മന്ത്രിമാർ, MLA മാർ, MP മാർ, MLC മാർ, പാർട്ടി നേതാക്കൾ തുടങ്ങിയവരുടെ വലിയ നിര തന്നെ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകം ബുക്ക് ചെയ്ത ട്രെയിനുകളിൽ TDP പ്രവർത്തകർ ഇന്നലെ തന്നെ ദില്ലിയിലെത്തി. കഴിഞ്ഞ ദിവസം ആന്ധ്രയിൽ സന്ദർശനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചന്ദ്രബാബു നായിഡുവിനെതിരെ രൂക്ഷ വിമർശനമാണ് അഴിച്ചുവിട്ടത്. അതിനുള്ള മറുപടിയും നായിഡു ഇന്ന് നൽകിയേക്കും. നേരത്തെ BJPക്കെതിരെ മറ്റ് പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ഒരുമിപ്പിക്കാൻ നായിഡു നീക്കം നടത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കളും ഉപവാസത്തിന് പിന്തുണയുമായി എത്താനിടയുണ്ട്. അതേസമയം സമരം പ്രഹസനമാണെന്ന നിലപാടിലാണ് YSR കോൺഗ്രസ്. കടത്തിലുള്ള സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ചാണ് സമരത്തിന് ട്രെയിനുകൾ ബുക്ക് ചെയ്തതെന്ന് YSR കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സമരം ആത്മാർത്ഥമല്ലെന്നും തെരഞ്ഞെടുപ്പ് നേട്ടം മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണെന്നും YSR കോൺഗ്രസ് വിമർശിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.